ക്രിസ്തുവിന്റെ ധന്യനാമത്തില് നിങ്ങൾക്ക് ഏവർക്കും എൻ്റെ സ്നേഹവന്ദനം. നമ്മളപ്പോൾ വീണ്ടും പഴയതുപോലെ കൊറോണയുടെ ഭയത്തിലേക്ക് അല്ലെങ്കിൽ കൊറോണ മൂലമുള്ള ആ പ്രതിസന്ധിയിലേക്ക് കടന്നു വന്നിരിക്കുകയാണ്. എൻ്റെ ശബ്ദം കേൾക്കാമോ? ക്ലിയർ ആണോ? കേൾക്കാം കേൾക്കാം. ഓക്കെ, താങ്ക് യു. അപ്പോൾ നമ്മൾ എല്ലാ കാലത്തും മനുഷ്യന് ഏതെങ്കിലുമൊക്കെ പ്രതിസന്ധികൾ ഉണ്ടായിട്ടുണ്ട്. ഇതും നമുക്ക് പലതരത്തിലുള്ള പ്രതിസന്ധികളുണ്ട്. അതിൻ്റെ അതിലൊന്നാണ് പ്രധാനമായിട്ടും നമ്മൾ ഇന്ന് അഭിമുഖീകരിക്കുന്ന കൊറോണ. അതുപോലെയുള്ള പല രോഗങ്ങളും പല രീതിയിലും പടരുന്നുണ്ട്. എന്നാൽ ഇത് മാത്രം നമുക്ക് ഇന്ന് ചർച്ചാ വിഷയമായിട്ട് അല്ലെങ്കിലും എല്ലാവരുടെയും മുന്നിലിരിക്കുന്നു. എന്നാൽ ലോകത്തില് നമ്മൾ പറയാറുണ്ട്, ഒരുപക്ഷെ ദൈവത്തിൻ്റെ ഇടപെടലാണ്, ദൈവം മനുഷ്യരെ മാനസാന്തരത്തിലേക്ക് നയിക്കുവാൻ തക്കമാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അനുവദിക്കുന്നത് എന്ന് ഒരുപക്ഷെ നാം ചിന്തിക്കും. ആ ചിന്ത ഒരുപക്ഷെ ശരിയായിരിക്കും ഒരു പരിധി വരെ. അപ്പൊ നമ്മളിങ്ങനെ നമ്മളായിരിക്കുന്ന ഈ കാലഘട്ടത്തില് മനുഷ്യര്, ക്രിസ്ത്യാനികൾ എന്ന് പറയുന്ന നാം തന്നെയും പലപ്പോഴും നമ്മുടെ ക്രിസ്തീയ സ്വഭാവം ഇല്ലാത്തവരായിട്ട്, ക്രിസ്തുവിൽ നിന്ന് അകന്നവരായിട്ട് ജീവിക്കുന്നു. അത് മുഖാന്തരം നമ്മുടെ വ്യക്തി ജീവിതങ്ങളിലും നമ്മുടെ കുടുംബജീവിതങ്ങളിലും നമ്മുടെ സഭാ ജീവിതങ്ങളിലും പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട്, ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ഇന്ന് നിങ്ങളുമായിട്ട് ഞാൻ പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത് ഹഗായി പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്ന് ഏതാനും സത്യങ്ങളാണ്. മൂന്ന് സത്യങ്ങള് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുകയാണ്. നമ്മുടെ ക്രിസ്തീയ സഫലമായ ക്രിസ്തീയ ജീവിതത്തിന് അത്യാവശ്യമായിരിക്കുന്ന മൂന്ന് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. ഒന്നാമതായിട്ട്, നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ നന്മകൾക്കും അനുഗ്രഹങ്ങൾക്കും അടിസ്ഥാനമായിട്ടിരിക്കുന്നത് ദൈവത്തിന് നമ്മുടെ ജീവിതത്തിൽ ആദ്യ സ്ഥാനം കൊടുക്കുക എന്നുള്ളതാണ്. ദൈവത്തിന് നമ്മുടെ ജീവിതത്തിൽ ആദ്യ സ്ഥാനം കൊടുക്കാതെ ഒരു വിധത്തിൽ നമുക്ക് നമ്മുടെ ക്രിസ്തീയ ജീവിതം സഫലമാക്കുവാൻ അല്ലെങ്കിൽ വിജയകരമാക്കുവാൻ കഴിയില്ല. രണ്ടാമത്തെ സത്യം എന്ന് പറയുന്നത്, നമ്മൾ ദൈവത്തെ ഭയപ്പെടുകയും അതുപോലെ ദൈവത്തെ അനുസരിക്കാൻ തയ്യാറാവുകയും ചെയ്യുന്നുവെങ്കിൽ ദൈവം നമ്മെ സഹായിക്കുവാനും നമ്മെ ഉത്സാഹിപ്പിക്കാനും തയ്യാറാണ് എന്നുള്ളതാണ്. മൂന്നാമത്തെ കാര്യം, നമ്മൾ ആത്മാർത്ഥതയോടുകൂടി പൂർണ്ണ മനസ്സോടുകൂടി നമ്മൾക്ക് ലഭിച്ച ശക്തിക്കനുസരിച്ച് അല്ലെങ്കിൽ നമുക്ക് ലഭിച്ച വരങ്ങൾക്കനുസരിച്ച് നമ്മൾ കാര്യങ്ങളെ ചെയ്യുന്നുവെങ്കിൽ ദൈവം അതിൽ പ്രസാദിക്കുന്നു എന്നുള്ളതാണ്. ഏറ്റവും എത്ര ചെറിയ കാര്യമാണെങ്കിലും നാം അത് ആത്മാർത്ഥതയോടുകൂടി ചെയ്യുന്നുവെങ്കിൽ സ്വർഗത്തിലെ ദൈവം അതിൽ തീർച്ചയായിട്ടും പ്രസാദിക്കും എന്നുള്ള കാര്യമാണ്. അപ്പൊ ഇതിനടിസ്ഥാനമായിട്ട് നമ്മൾ ഹഗായി പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്ന് ചില കാര്യങ്ങൾ നോക്കാം. നമുക്ക് ഹഗായി പ്രവാചകന്റെ പുസ്തകം എടുക്കാം. അതിൻ്റെ സന്ദർഭം അല്ലെങ്കിൽ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത് എസ്രാ പ്രവാചകന്റെ പുസ്തകം അതിൻ്റെ ഒന്നാം അധ്യായത്തിൻ്റെ 2 മുതൽ 4 വരെയുള്ള വാക്യങ്ങളാണ് അതിൻ്റെ സന്ദർഭമായിട്ടിരിക്കുന്നത് അല്ലെങ്കിൽ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ആയിട്ടിരിക്കുന്നത്. ആർക്കെങ്കിലും ഒന്ന് വായിക്കാം എസ്രാ പ്രവാചകന്റെ പുസ്തകം 1 അധ്യായം അതിൻ്റെ 2-3 വാക്യം, 2 മുതൽ 4 വരെയുള്ള വാക്യം. എസ്രാ പ്രവാചകന്റെ പുസ്തകം 1 അധ്യായം 2 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ. പാഴ്സി രാജാവായ കോരെഷ് ഇപ്രകാരം കൽപ്പിക്കുന്നു, സ്വർഗത്തിലെ ദൈവമായ യഹോവ ഭൂമിയിലെ സകല രാജ്യങ്ങളെയും എനിക്ക് തന്നിരിക്കുന്നു. യഹൂദയിലെ യെരുശലേമിൽ അവന് ഒരു ആലയം പണിവാൻ എന്നോട് കൽപ്പിച്ചിരിക്കുന്നു. നിങ്ങൾ അവന്റെ ജനമായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവന്റെ ദൈവം അവനോടുകൂടി ഇരിക്കുമാറാകട്ടെ. അവൻ യഹൂദയിലെ യെരുശലേമിലേക്ക് യാത്ര പുറപ്പെട്ട് ഇസ്രായേലിന്റെ ദൈവമായ യഹോവയ്ക്ക് ആലയം പണിയട്ടെ. അവനല്ലോ യെരുശലേമിന്റെ ദൈവം. ഇവിടെ നമുക്ക് കാണുന്ന ഒരു രാജാവിൽ നിന്ന് പ്രവാസത്തിലേക്ക് പോയ തങ്ങളുടെ പാപങ്ങൾ മുഖാന്തരം ശിക്ഷയായിട്ട് ദൈവം ഇസ്രായേൽ ജനത്തെ പ്രവാസത്തിലേക്ക് അയച്ചു. എന്നാൽ ദൈവം ഇപ്പോൾ അവരെ തിരിച്ചു കൊണ്ടുവരുവാനുള്ള തന്റെ പദ്ധതിക്ക് ആരംഭമിടുകയാണ്. ഇപ്പൊ രാജാവിന്റെ ഹൃദയത്തില്, പാർസി രാജാവായ കോറശിന്റെ ഹൃദയത്തിൽ പ്രവർത്തിച്ചിട്ട് ദൈവം തന്റെ ആലയം പണിയുവാനായിട്ട് തന്റെ ജനത്തെ തിരിച്ച് ജെറുസലേമിലേക്ക് യാത്രയാക്കുകയാണ്. അതിനുശേഷം നമ്മൾ ആ സന്ദർഭത്തെ വിട്ട് നമ്മൾ മുന്നേക്ക് വരാം, ഹഗായിയുടെ പുസ്തകത്തിലേക്ക് വരാം.
അവിടെ എത്തിച്ചേർന്ന ജനങ്ങൾ എന്താണ് ചെയ്യുന്നത് അല്ലെ? അതിന്റെ രണ്ടാം വാക്യത്തിൽ നാം വായിക്കുന്നു. രണ്ടാം വാക്യം ഇങ്ങനെ വായിക്കുന്നു, ആർക്കെങ്കിലും വായിക്കാമോ? അഗായിയുടെ പുസ്തകം 1:2. ഞാൻ വായിക്കാം. സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, യഹോവയുടെ ആലയം പണിയുവാനുള്ള കാലം വന്നിട്ടില്ലെന്ന് ഈ ജനം പറയുന്നുവല്ലോ. നാം ഇവിടെ വായിക്കുന്നത് ദേവാലയം നിർമ്മിക്കുന്നതിനായിട്ട് ദൈവം ജനത്തെ ജെറുസലേമിലേക്ക് യഹൂദയിലേക്ക് തിരിച്ചയച്ചു. എന്നാൽ ജനങ്ങൾക്ക് പറയാനുള്ള കാര്യം എന്താണ്? അവർ പറയുന്നത് ഇപ്പോൾ തുടർന്ന് നമ്മൾ വായിക്കുമ്പോൾ 4 വായിക്കുമ്പോൾ ജനം പറയുന്നത് അതിന് സമയമായിട്ടില്ല എന്നുള്ളതാണ്. ആ ദൈവത്തിന് അവരുടെ ജീവിതത്തില് ദൈവം തങ്ങളുടെ ജീവിതങ്ങളിൽ ആഗ്രഹിക്കുന്ന കാര്യം ചെയ്യാൻ തക്കണം അവർ തയ്യാറല്ല എന്നുള്ളതാണ്. 4 നാം വായിക്കുന്നു. 4 ഇങ്ങനെ വായിക്കുന്നു, ഹഗായി പ്രവാചകൻ മുഖാന്തരം ദൈവം ഇസ്രായേൽ ജനത്തോട് കൽപ്പിച്ചത്, ഈ ആലയം ശൂന്യമായിരിക്കെ നിങ്ങൾ തട്ടിട്ട വീടുകളിൽ പാർപ്പാൻ കാലമായോ? ആകയാൽ സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, നിങ്ങളുടെ വഴികളെ വിചാരിച്ചു നോക്കുവേൻ. ഏതുദ്ദേശത്തോടെയാണോ ദൈവം അവരെ അവിടത്തേക്ക് അയച്ചത്, തിരിച്ച് ജെറുസലേമിലേക്ക് കൊണ്ടുവന്നത്, ആ കാര്യം ചെയ്യുവാൻ മനസ്സില്ലാതെ അവർ പറയുന്നു അതിനുള്ള സമയം ഇപ്പോഴായിട്ടില്ല. നമുക്കറിയാം ആദ്യകാലത്ത് അവർക്ക് എതിർപ്പുകൾ ഉണ്ടായിരുന്നു ചുറ്റുപാടുള്ള ശത്രുക്കളിൽ നിന്ന്. എന്നാൽ എതിർപ്പുകളൊക്കെ മാറിയിട്ടും അവർ ദൈവാലയം നിർമ്മിക്കുന്ന കാര്യത്തിൽ അവർ ശ്രദ്ധ വെച്ചില്ല. മറ്റൊരു രീതിയിൽ പറഞ്ഞാല് തങ്ങളുടെ ജീവിതത്തില് ദൈവം ആഗ്രഹിക്കുന്ന കാര്യം ചെയ്യുവാൻ തക്കോണം അവർ തയ്യാറല്ല എന്നുള്ളതാണ്. ഉദാഹരണത്തിന് ദൈവം അവരോട് കൽപ്പിച്ച കാര്യമാണ് നമ്മൾ ആവർത്തന പുസ്തകം 5:30 6 ഇതിനെയാണ് വായിക്കുന്നത്. ആവർത്തന പുസ്തകം 6:5 നമ്മൾ അവിടേക്ക് പോകുന്നില്ല, സമയക്കുറവുള്ളതുകൊണ്ട്. പക്ഷെ ആ വാക്യം നമ്മള് മത്തായിയുടെ സുവിശേഷം 22:37 വായിക്കാം. മത്തായിയുടെ സുവിശേഷം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന വാക്യമായിരിക്കും. 22:37 ആർക്കെങ്കിലും ഒരാൾക്ക് അത് വായിക്കാം. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന വാക്യമാണ് എങ്കിലും ഒരിക്കൽ കൂടി നമുക്കത് വായിക്കാം. യേശു അവനോട്, നിന്റെ ദൈവമായ കർത്താവിനെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും കൂടി സ്നേഹിക്കണം, ഇതാകുന്നു വലിയതും 1 കൽപ്പന. അതെ, ദൈവത്തിന്റെ കൽപ്പന ഇതാണ്, നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും കൂടെ നീ സ്നേഹിക്കണം. അതായത് ദൈവത്തിന് തങ്ങളുടെ ജീവിതത്തില് ഏറ്റവും ആദ്യ സ്ഥാനം അല്ലെങ്കിൽ ഏറ്റവും സുപ്രധാന സ്ഥാനം നൽകുക എന്നുള്ളതാണ് ദൈവത്തിന്റെ കൽപ്പന. ആ കൽപ്പന കർത്താവ് താൻ തന്നെയും ആവർത്തന പുസ്തകത്തില് യഹൂദന്മാർക്ക് നൽകിയ കൽപ്പന കർത്താവ് താൻ തന്നെ ഇവിടെ ആവർത്തിക്കുകയാണ്. എന്നാൽ ജനം എന്താണ് പറയുന്നത്? അവർക്ക് ഇപ്പോൾ അതിന് സമയമില്ല എന്നുള്ളതാണ്. ആ കാര്യം ചെയ്യുന്നതിന് വേണ്ടിയാണ് ദൈവം, സ്വർഗത്തിലെ ദൈവം അവരെ അവിടേക്ക് അയച്ചത്. എന്നാൽ അവർക്ക് ആ കാര്യം ചെയ്യാൻ മനസ്സില്ലാത്തവരായിട്ട് അവർ തങ്ങളുടെ തന്നെ അല്ലെങ്കിൽ തങ്ങളുടെ വീടുകളിൽ പാർപ്പാൻ തങ്ങളുടെ കാര്യങ്ങൾ ചെയ്യുവാൻ തക്കവണ് അവർ തൽപരരായിട്ട് മാത്രം ഇരിക്കുന്നു. തുടർന്ന് നമ്മൾ കാണുന്നത് അതിന്റെ 5-7 വാക്യങ്ങളിൽ ദൈവം അവരോട് എന്താണ് പറയുന്നത്. 5 ഒന്ന് വായിക്കാം. ഞാൻ വായിക്കാം, സമയക്കുറവായതുകൊണ്ട് ഞാൻ തന്നെ വായിക്കാം. ആകയാൽ സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, നിങ്ങളുടെ വഴികളെ വിചാരിച്ചു നോക്കുവേ. 7 ആ കാര്യം തന്നെയാണ് കർത്താവ് അവരോട് പറയുന്നത്. സൈന്യങ്ങളുടെ അതിന്റെ അവസാന ഭാഗത്തിൽ സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, നിങ്ങളുടെ വഴികളെ വിചാരിച്ചു നോക്കുവിൻ. നിങ്ങളുടെ ജീവിതം എന്താണ് എന്ന് നോക്കുവിൻ. നിങ്ങളുടെ വഴികളെ അല്ലെങ്കിൽ നിങ്ങളുടെ വഴികളെ വിചാരിച്ചു നോക്കുവിൻ എന്നോട് ഉദ്ദേശിക്കുന്നത് നിങ്ങളുടെ ജീവിതം എങ്ങനെയാണെന്ന് നോക്കുവിൻ. നിങ്ങളുടെ ജീവിതത്തിന്റെ പ്രാഥമികത അല്ലെങ്കിൽ മുഖ്യ കാര്യം എന്താണെന്ന് ചിന്തിച്ചു നോക്കുവിൻ. പ്രിയമുള്ളവരെ, നമ്മൾ ജീവിക്കുന്ന കാലഘട്ടത്തിലെ സംഭവം അങ്ങനെ തന്നെയാണ്. ദൈവത്തിന് ആദ്യ സ്ഥാനം കൊടുക്കുക അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തെ നമ്മുടെ ദൈവം ക്രിസ്തുവിനെ അടിസ്ഥാനപ്പെടുത്തിയുള്ള ഒരു ജീവിതമല്ല എന്ന് ഒരുപക്ഷെ നമുക്ക് നമ്മെ തന്നെ ചിന്തിച്ചു നോക്കുമ്പോൾ, നമ്മുടെ ജീവിതങ്ങളെ വിലയിരുത്തി നോക്കുമ്പോൾ നമുക്ക് അറിയാൻ കഴിയും. നമ്മളെ സങ്കീർത്തനം നേരത്തെ വായിച്ചു കിട്ടും,
ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട അവസ്ഥ ദൈവത്തെ ഭയപ്പെടുകയും ദൈവത്തിന്റെ വചനത്തെ അനുസരിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. എന്നാൽ ഇസ്രായേൽ ജനം 2500 വർഷങ്ങൾക്ക് മുമ്പ് നടന്ന സംഭവമാണിത്. എന്നാൽ മനുഷ്യന്റെ രീതിയിൽ അല്ലെങ്കിൽ മനുഷ്യന്റെ സ്വഭാവത്തില് മനുഷ്യന്റെ ജീവചര്യയില് കാര്യമായിട്ട് വ്യത്യാസം ഇന്നും സംഭവിച്ചിട്ടില്ല. മനുഷ്യനും അതേ പഴയ അതേ പാപ സ്വഭാവമുള്ളവരായിട്ടാണ് നാമം ഇന്ന് ജീവിക്കുന്നത്. ഇപ്പൊ കർത്താവ് നമ്മോട് പറയാനുള്ളത്, നിങ്ങളുടെ വഴികളെ വിചാരിച്ചു നോക്കുവിൻ, നിങ്ങളുടെ ജീവിതം എങ്ങനെയാണെന്ന് നോക്കുവിൻ. തീർച്ചയായിട്ടും നമുക്ക് ഓരോരുത്തർക്കും അങ്ങനെ ചിന്തിക്കേണ്ട ആവശ്യമുണ്ട്. ഫിലിപ്പിയ ലേഖനത്തിൽ കർത്താവ് നമ്മളോട് പറയുന്നൊരു കാര്യം നമുക്ക് വായിക്കാം. ഫിലിപ്പിയ ലേഖനം 2:21 വാക്യം ഞാൻ വായിക്കാം. ഫിലിപ്പിയ ലേഖനം 2:21. യേശുക്രിസ്തുവിന്റെ കാര്യമല്ല, സ്വന്തം കാര്യമാണ് എല്ലാവരും നോക്കുന്നത്. അതെ, ഫിലിപ്പിയരോട് അപ്പസ്തോലൻ പൗലോസിന് പറയാനുള്ളത്, നാം ഇന്ന് ക്രിസ്ത്യാനികളായിട്ട് ലോകത്തിൽ ജീവിക്കുന്നുവെങ്കിലും നമ്മളിലൂടെ ക്രിസ്തു പ്രകടമാകേണ്ടതുണ്ട്. എന്നാൽ നമ്മൾ കർത്താവിന്റെ കാര്യമല്ല നോക്കുന്നത്, സ്വന്തം കാര്യമാണ് നോക്കുന്നത്. 2500 മുമ്പ് ഇസ്രയേൽ ജനം പ്രവാസത്തിൽ നിന്ന് തിരിച്ചു വന്ന ഇസ്രയേൽ ജനം ചെയ്തതുപോലെയാണ് നാം ഇന്ന് ജീവിക്കുക. കാരണം ആ സ്വഭാവം തന്നെയാണ് നമ്മളിലുമുള്ളത്. അപ്പൊ ഇത് മുഖാന്തരം അവർക്ക് എന്ത് സംഭവിച്ചു എന്നുള്ള കാര്യം നാം നോക്കുക, അതിന്റെ പരിണിത ഫലം എന്താണ്. അതുകൊണ്ട് ഇസ്രയേൽ ജനത്തോട് ദൈവം കൽപ്പിച്ചതുപോലെ ആ കൽപ്പന ഇന്ന് നമ്മുടെ ജീവിതത്തിലും നമ്മൾക്കും ബാധകമാണ്. നമ്മെക്കുറിച്ച് നാം ചിന്തിക്കുന്ന നമ്മുടെ വഴികളെ അല്ലെങ്കിൽ നാം എങ്ങനെ ജീവിക്കുന്നു എന്നുള്ളത് നമ്മെക്കുറിച്ച് നമുക്ക് ചിന്തിക്കേണ്ടത് ഒരു അത്യാവശ്യ കാര്യമാണ്. ഇവർ ദൈവം തങ്ങളിൽ നിന്ന് ആഗ്രഹിച്ച കാര്യം ചെയ്യാതിരുന്നത് മൂലം എന്ത് സംഭവിച്ചു? കാരണം 10-70 ശേഷം അവര് നാട്ടിലേക്ക് തിരികെ വന്നതാണ്. അപ്പോൾ അവർ വിചാരിച്ചു, ഇത്രയും കാലം കൃഷി ചെയ്യാതെ ഉപയോഗശൂന്യമായി കിടന്ന അല്ലെങ്കിൽ പാഴായി കിടന്ന നിലമൊക്കെയും കൃഷി ചെയ്ത് ധാരാളമായിട്ട് അവർക്ക് സമ്പാദിക്കാം, അല്ലെങ്കിൽ ധാരാളമായിട്ട് അവർക്ക് ലാഭിക്കാം, അല്ലെങ്കിൽ നല്ല പൈസ ഉണ്ടാക്കാം എന്നുള്ള വിചാരത്തിലാണ് അവർ കാര്യങ്ങൾ ചെയ്തത്. പക്ഷെ അതിന്റെ പരിണാമഫലം എന്താണ്? 6 നാം വായിക്കുന്നു. 6 അതിന്റെ 1 അധ്യായത്തിന്റെ 6 സോറി, നിങ്ങൾ വളരെ വിതച്ചിട്ടും അല്പമേ കൊണ്ടുവരുന്നുള്ളൂ, നിങ്ങൾ ഭക്ഷിച്ചിട്ടും പൂർത്തി വരുന്നില്ല, പാനം ചെയ്തിട്ടും തൃപ്തി വരുന്നില്ല, വസ്ത്രം ധരിച്ചിട്ടും ആർക്കും കുളിർ മാറുന്നില്ല, കൂലിക്കാരൻ ഓട്ടസഞ്ചയിൽ ഇടുവാൻ കൂലി വാങ്ങുന്നു. അതായത് മൊത്തത്തിൽ പറഞ്ഞാൽ അവരുടെ ഭൗതികമായ കാര്യങ്ങൾ അവർ മുഴുവൻ ശ്രദ്ധയും കൊടുത്തിരിക്കുകയാണ്, എന്നാൽ അതുകൊണ്ട് യാതൊരു നന്മയും അവർക്ക് വന്നില്ല എന്ന് നമുക്ക് കാണാം. അവർ ഭക്ഷണം കഴിക്കുന്നുണ്ട്, വിതയ്ക്കുന്നുണ്ട്, കൊയ്യുന്നുണ്ട്, പക്ഷെ അതൊന്നും അവർക്ക് പൂർണ്ണമായിട്ട് ലഭിക്കുന്നില്ല. വിതച്ചിട്ട് അല്പമേ കൊണ്ടുവരുന്നുള്ളൂ. സ്വാഭാവികമായിട്ട് കരുതുന്നുവെങ്കിൽ അവർക്ക് ധാരാളം അനേക വർഷങ്ങളായിട്ട് കൃഷി ചെയ്തായി ചെയ്യാതിരുന്ന ഭൂയിടത്തിൽ കൃഷി ചെയ്തപ്പോൾ ധാരാളമായിട്ട് ലഭിക്കേണ്ടതാണ്, പക്ഷെ അവർക്ക് അല്പമേ കിട്ടിയുള്ളൂ. ആ ഭക്ഷണം കഴിച്ചിട്ട് അവർക്ക് തൃപ്തി വരുന്നില്ല, വസ്ത്രം ധരിച്ചിട്ട് അവർക്ക് കുളിർ മാറുന്നില്ല. കാരണം ആ ദേശം തണുപ്പുള്ള ദേശമാണ്, പക്ഷെങ്കിൽ അവർ വസ്ത്രങ്ങളൊക്കെ ഉണ്ടാക്കി ധരിച്ചിട്ടും അതുകൊണ്ട് അവരുടെ കുളിർ മാറുന്നില്ല, അല്ലെങ്കിൽ അവരുടെ ശരീരത്തിന് യാതൊരു സുഖവുമില്ല. കാരണം അവർ ദൈവത്തെ മറന്നിരിക്കുന്നു. ദൈവം അവരിൽ നിന്ന് പ്രതീക്ഷിച്ച കാര്യം ചെയ്യാൻ തക്കണം അവർ തയ്യാറല്ല എന്നുള്ളതാണ് നമ്മൾ അതിൽ നിന്ന് കാണുന്നത്. അതിനുശേഷം 11 വായിക്കുമ്പോൾ ദൈവം അവരോട് എന്ത് ചെയ്തു? ദൈവത്തിന് ആദ്യ സ്ഥാനം, അല്ലെങ്കിൽ ദൈവം അവരിൽ നിന്ന് പ്രതീക്ഷിച്ചത് ചെയ്യാതിരുന്നത് കൊണ്ട് ദൈവം അവരോട് എങ്ങനെ ഇടപെട്ടു? 11 നാം ഇങ്ങനെ വായിക്കുന്നു, ഞാൻ ആ ദേശത്തിന്മേലും മലകളിലും ധാന്യത്തിന്മേലും വീഞ്ഞിന്മേലും എണ്ണയിന്മേലും നിലത്തെ വിളവിന്മേലും മനുഷ്യരുടെയും മൃഗങ്ങളുടെയും മേലും കൈകളുടെ സകല പ്രയത്നത്തിന്മേലും വറുതിയെ വിളിച്ചു വരുത്തിയിരിക്കുന്നു. വറുതി എന്ന് വെച്ചാൽ ക്ഷാമമാണ്, അല്ലെങ്കിൽ അത് അത് ധാരാളമായിട്ട് നന്മയെന്നില്ല, അല്ലെങ്കിൽ ധാരാളമായിട്ട് യാതൊരു ഫലവും കൊണ്ടുവരുന്നില്ല എന്നുള്ളതാണ്. മനുഷ്യരും മൃഗങ്ങളും എല്ലാം ഒരുപോലെ ദൈവത്തിന്റെ അതൃപ്തിക്ക് പാത്രമായിരിക്കുന്നു. ദൈവം അവരുടെ കൈകളുടെ പ്രവൃത്തിയെ അനുഗ്രഹിച്ചില്ല, ദൈവം അവരോട് കൂടെ ഇരുന്നില്ല.
അതിന് കാരണമായിരിക്കുന്നത് അവർ ദൈവത്തിന് തങ്ങളുടെ ജീവിതത്തില് കൊടുക്കുന്ന സ്ഥാനം അവർ ദൈവത്തിന് കൊടുത്തില്ല എന്നുള്ളതാണ്. കാരണം ദൈവം ആ ഉദ്ദേശത്തോടുകൂടിയല്ല അവരെ കൊണ്ടുവന്നത്. ദൈവം മിസ്രയീമിൽ നിന്ന് അവരെ അവരുടെ മുന്നിലും പിന്നിലുമായി നടത്തിക്കൊണ്ടുവന്ന ദൈവം ഇന്നും അവരുടെ മുന്നേ നടപ്പാൻ, അവരെ സംരക്ഷിപ്പാൻ, അവരെ കരുതുവാൻ തയ്യാറാണ്. പക്ഷെ ജനങ്ങള് ആ ദൈവത്തിന് അധീനപ്പെടുവാൻ തയ്യാറല്ല എന്നുള്ളതാണ് നമ്മുടെ കാണുന്നത്. അതുകൊണ്ടാണ് ദൈവം അവരോട് പറയുന്നത്, നമ്മള് 5-7 വാക്യങ്ങളിൽ വായിച്ചതുപോലെ, നിങ്ങളുടെ വഴികളെ സൂക്ഷിപ്പേ, നിങ്ങളുടെ ജീവിതങ്ങളെ ശ്രദ്ധിപ്പേ. പ്രിയമുള്ളവരെ, ഇന്നത്തെ കാലത്തും പലവിധ പ്രശ്നങ്ങളുടെ മധ്യത്തില് നാം ഓരോ ദിവസവും ചെല്ലുന്നത് ഓരോ വിധ പുതിയ പുതിയ പ്രശ്നങ്ങളെ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. മനുഷ്യന്റെ ശാന്തിയും സമാധാനവും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾ, മാനസികമായ പ്രശ്നങ്ങൾ, രോഗങ്ങൾ, ഇതൊക്കെയും വന്നുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഇതിലൊക്കെയും മുന്നില് ഇതിനൊക്കെയും കാരണമായിട്ട് നാം തിരിയേണ്ടത് നമ്മിലേക്ക് തന്നെയാണ്. നമ്മുടെ വഴികളെ കുറിച്ചാണ് നമുക്ക് ചിന്തിക്കാൻ. നമ്മൾ എങ്ങനെ ജീവിക്കുന്നു? കർത്താവിന് നമ്മുടെ ജീവിതത്തിൽ ആദ്യ സ്ഥാനമുണ്ടോ? നമ്മുടെ ലൈഫ് ക്രൈസ്റ്റ് ഓറിയന്റഡ് ആണോ? ക്രിസ്തു അടിസ്ഥാനപ്പെട്ടതാണോ നമ്മുടെ ജീവിതം എന്ന് നമുക്ക് ചിന്തിക്കേണ്ടിരിക്കും. ഇതിന് വേറൊരാൾക്ക് കണ്ടുപിടിക്കാൻ കഴിയില്ല, നമുക്ക് നമ്മെ തന്നെയും പരിശോധിക്കേണ്ട ഒരു ആവശ്യമുണ്ട്. നമ്മുടെ വ്യക്തി ജീവിതങ്ങളെ, നമ്മുടെ ക്രിസ്തീയ ജീവിതത്തെ നാം പരിശോധിക്കേണ്ട ആവശ്യമുണ്ട്. എന്നാൽ കർത്താവ് താൻ തന്നെ ഇതിനുള്ള പരിഹാരം നമുക്ക് ഇവിടെ ഇസ്രായേൽ ജനത്തോട് കൽപ്പിക്കുന്നു. നമുക്ക് പരിഹാരം കർത്താവ് യേശു ക്രിസ്തു താൻ തന്നെയുമുണ്ട്. എന്നാൽ ആ സമയത്ത് സ്വർഗത്തിലെ ദൈവം ഇസ്രായേൽ ജനത്തിന് അവർക്കുണ്ടായ ആ പ്രശ്നത്തിന്റെ കാരണം എന്താണെന്ന് അവരോട് പറയുന്നു. 8 വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു, 8-9 വാക്യങ്ങൾ വായിക്കാം. 1 8-9 വാക്യങ്ങൾ ഞാൻ വായിക്കാം. നിങ്ങൾ മലയിൽ ചെന്ന് മരം കൊണ്ടുവന്ന് ആലയം പണിയുവിൻ, ഞാൻ അതിൽ പ്രസാദിച്ച് മുഖത്തപ്പെടും എന്ന് യഹോവ കൽപ്പിക്കുന്നു. നിങ്ങൾ അധികം കിട്ടുമെന്ന് കാത്തിരുന്നു, എന്നാൽ അത് അല്പമായി തീർന്നു. നിങ്ങൾ അത് വീട്ടിൽ കൊണ്ടുവന്നു, ഞാനോ അത് ഊതിക്കളഞ്ഞു. അതെന്തുകൊണ്ട്? എന്റെ ആലയം ശൂന്യമായി കിടക്കുകയും നിങ്ങൾ ഓരോരുവനും താൻ താന്റെ വീട്ടിലേക്ക് ഓടുകയും ചെയ്യുന്നത് കൊണ്ട് തന്നെ എന്ന് സൈന്യങ്ങളുടെ യഹോവയുടെ അരുളപ്പാട്. അതെ, അവരുടെ ജീവിതത്തില് ഈ ദൗർഭാഗ്യത്തിന്, അല്ലെങ്കിൽ ഈ കഷ്ടത്തിന്, അല്ലെങ്കിൽ തങ്ങളുടെ കാര്യങ്ങള്, തങ്ങളുടെ കൈകളുടെ പ്രവൃത്തികളില് അത് ബലപ്പെടാതിരിക്കുന്നതിന് കാരണം, അതിൽ അനുഗ്രഹം ലഭിക്കാതിരിക്കാനുള്ള കാരണം എന്താണ്? എല്ലാവരും അവരവരുടെ വീടുകളിലേക്ക് ഓടി, തങ്ങളുടെ വീടുകൾ ഉണ്ടാക്കുവാനും അതിൽ താമസിക്കാനും തങ്ങളുടെ കൃഷിയിടങ്ങളിലേക്ക് ഓടി. ദൈവം അവരെ അയച്ചത് ദൈവാലയം നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ടായിരുന്നു. പക്ഷേ അതിനവർ പ്രാധാന്യം കൊടുത്തില്ല. അവർ പറഞ്ഞു, ഇപ്പൊ അതിന് സമയമായിട്ടില്ല, ആദ്യം ഞങ്ങളുടെ കാര്യങ്ങളൊക്കെ ഒന്ന് ശരിയാക്കട്ടെ, എന്നിട്ട് നമുക്ക് ദൈവത്തിന്റെ ആലയം പണിയാമെന്നുള്ളതാണ്. ഭൂമിയിൽ ആയിരിക്കും നമ്മൾ നമ്മുടെ ജീവിതത്തിലേയും തിരിഞ്ഞു നോക്കുകയാണ്. ഒരു പക്ഷേ എങ്ങനെയായിരിക്കാം നമ്മുടെ ജീവിതങ്ങൾ? ആദ്യം നമ്മൾ നമ്മുടെ വ്യക്തിപരമായ കാര്യങ്ങളും പ്രശ്നങ്ങളും ഒക്കെ തീർന്നിട്ടാവാം സമയമുണ്ടെങ്കിൽ നമ്മൾ ദൈവത്തിന് കൊടുക്കാം, അല്ലെ? നമ്മുടെ എല്ലാ കാര്യങ്ങളിലും അങ്ങനെയാണ്. ആദ്യം നമ്മൾ ലോകപരമായ കാര്യങ്ങൾക്ക് ആദ്യ സ്ഥാനം കൊടുക്കുന്നു, അതിനുശേഷം സമയമുണ്ടെങ്കിൽ ദൈവത്തിന്റെ കാര്യങ്ങൾക്ക് അല്ലെങ്കിൽ ആത്മീയ കാര്യങ്ങളിൽ സ്ഥാനം കൊടുക്കും. നമ്മുടെ ജീവിത രീതി അങ്ങനെയാണ്. ആ വഴികളെ കുറിച്ചാണ് നാം ചിന്തിക്കേണ്ടത്, നമ്മുടെ ആ ജീവിത രീതിയെ കുറിച്ചാണ് നാം ചിന്തിക്കേണ്ടത്. അല്ല എങ്കിൽ ഇസ്രായേൽ ജനത്തിന് വന്ന് ഭവിച്ചതുപോലെ ദൈവത്തിന്റെ മുന്നില് നമ്മുടെ ജീവിതം ദൈവത്തെ പ്രസാദിപ്പിക്കുന്നതായിരിക്കില്ല, പിന്നെയോ ദൈവ ക്രോധത്തിന് പാത്രമായിരിക്കും. ദൈവം നമ്മുടെ അനുഗ്രഹങ്ങളെ ഊതിക്കളയും. നമ്മളിപ്പോൾ വായിച്ചതുപോലെ ദൈവം അവരുടെ അനുഗ്രഹങ്ങളെ ഊതിക്കളയാൻ കാരണം എന്താണ്? അവർ ദൈവ ഏത് കാര്യത്തിന് വേണ്ടിയാണോ ദൈവം അവരെ അയച്ചത്, അതിൽ നിന്ന് അവരെ പിന്മാറി. അതുകൊണ്ട് ദൈവം ഇപ്പോൾ അവരോട് പറയുകയാണ്, നിങ്ങൾ മലകളിൽ പോയി മരങ്ങൾ മുറിച്ചു കൊണ്ടുപോവാ, ദേവാലയം പണിയുക, ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കും. കാരണം ദൈവം അവരുടെ മധ്യേ നിന്നുകൊണ്ട് അവരെ അനുഗ്രഹിക്കാനും അവരെ സഹായിക്കാനും തൽപരമുള്ള, സ്നേഹിക്കരുതുന്ന ഒരു ദൈവമാണ്. പക്ഷെ എന്നാൽ ജനം അതിന് തയ്യാറല്ല എന്നുള്ളതാണ്. ഈ കാര്യങ്ങൾ അവരോട് പറഞ്ഞു കഴിഞ്ഞപ്പോൾ നാം കാണുന്നത് അവർ മാനസാന്തരപ്പെട്ടു എന്നുള്ളതാണ്. അതിൻ്റെ 11 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ നമുക്കൊന്ന് വായിക്കാം. 12 മുതൽ. അങ്ങനെ എസ്തീലേസിന്റെ മകനായ സെരുബാബേലും മഹാപുരോഹിതനായി യോഗാസാദാക്കിന്റെ മകനായ യോശുവയും ജനത്തിന്റെ ശേഷിപ്പുള്ള ഏവരുമായി തങ്ങളുടെ ദൈവമായ യഹോവയുടെ വാക്കും തങ്ങളുടെ ദൈവമായ യഹോവയുടെ നിയോഗത്തിന് ഒത്തവിധം ഹഗായ് പ്രവാചകന്റെ വചനങ്ങളും കേട്ടനുസരിച്ച് ജനം യഹോവയെ ഭയപ്പെടുകയും ചെയ്തു.
അപ്പോൾ യഹോവയുടെ ദൂതനായി ജനത്തോട് ഞാൻ നിങ്ങളോടുകൂടെ ഉണ്ടെന്ന് യഹോവയുടെ അരുളപ്പാട് എന്ന് പറഞ്ഞു. അതെ, താങ്ക് യു ബ്രദർ. ഇവിടെ നാം വായിക്കുന്നത് ജനം ഭയപ്പെട്ടു, ദൈവത്തെ ഭയപ്പെട്ടു. ഹഗായി പ്രവാചകൻ ദൈവത്തിന്റെ സന്ദേശം അവരുടെ പക്കൽ എത്തിച്ചപ്പോഴ് നമ്മളെ വായിക്കുന്നു അവരുടെ സെരുബാബേല് അധികാരിയായിരുന്നു ജെറുസലേമിന്റെ യഹൂദയുടെ, അതുപോലെ മഹാപുരോഹിതനായ യോശുവയും, അതുപോലെ അവിടെ ബാക്കിയുണ്ടായ ശേഷിപ്പുണ്ടായ അല്ലെങ്കിൽ പ്രവാസത്തിൽ നിന്ന് അവിടേക്ക് കടന്നു വന്ന എല്ലാവരും തങ്ങളുടെ ദൈവമായ യഹോവയുടെ വാക്ക്, തങ്ങളുടെ ദൈവമായ യഹോവയുടെ നിയോഗത്തിനൊത്തവണ്ണം ഹഗായി പ്രവാചകന്റെ വചനങ്ങളും കേട്ടനുസരിച്ചു ജനം യഹോവയെ ഭയപ്പെടുകയും ചെയ്തു. വലിയൊരു മാറ്റമാണ്, വലിയൊരു മാനസാന്തരമാണ് അവരുടെ ജീവിതത്തിൽ വരുന്നത്. അവർക്ക് അവരുടെ തെറ്റ് മനസ്സിലായി. തങ്ങൾ തങ്ങളുടെ ജീവിതത്തിലെ ദൈവത്തിന് കൊടുക്കേണ്ട ആദ്യ സ്ഥാനം അവർ കൈവിട്ടു. അവർ തങ്ങളിലേക്ക് തന്നെ തിരിഞ്ഞു. ഇന്നത്തെ കാലത്ത് നമ്മൾ ചിന്തിക്കുമ്പോൾ ക്രിസ്തുവിന്റെ കാര്യമല്ല, നാം സ്വന്തം കാര്യമാണ് ചെയ്യുന്ന അങ്ങനെ ഒരു അവസ്ഥയിലായിരുന്നു. എന്നാൽ ദൈവം അവരോട് പറഞ്ഞു, നിങ്ങൾ മലയിൽ പോയി മരങ്ങൾ കൊണ്ടുവന്ന് ദേവാലയം പണിയുക. അപ്പൊ അതവരനുസരിച്ചു, അവർ ദൈവത്തെ ഭയപ്പെട്ടു. അതിന്റെ പരിണാമം അല്ലെങ്കിൽ അതിന്റെ റിസൾട്ട് നാം വീണ്ടും മുന്നോട്ട് കാണുന്നു. അതിന് പരിണാമമായിട്ട് എന്താ സംഭവിച്ചത് അല്ലെ? നമ്മള് അതിന്റെ 14 വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു, യഹോവ യഹൂദ ദേശാധിപതിയായി ശേത്തിലിയന്റെ മകനായ സെരുബാബാലിന്റെ മനസ്സും മഹാപുരോഹിതനായി യഹോസദാക്കിന്റെ മകനായ യോശുവയുടെ മനസ്സും ജനത്തിന്റെ ശേഷിപ്പുള്ളവരുടെയും മനസ്സും ഉണർത്തി. അത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ദൈവം അവരുടെ മനസ്സ് ഉണർത്തി, അവർക്ക് ഉത്സാഹം നൽകി. ദൈവത്തെ അനുസരിപ്പാൻ തപ്പണം അവരെ ഉത്സാഹിപ്പിച്ചു. കാരണം എന്താണ്? അവർ ദൈവത്തെ അനുസരിക്കാൻ തയ്യാറായി, ദൈവത്തെ ഭയപ്പെട്ടു. അവർ തങ്ങളെ തന്നെ ദൈവത്തെങ്കിലേക്ക് ഏൽപ്പിച്ചപ്പോഴ, ദൈവത്തെ ഭയപ്പെട്ടപ്പോഴ, ദൈവത്തെ അനുസരിക്കാൻ, ദൈവത്തിന്റെ കൽപ്പന അനുസരിക്കാൻ തയ്യാറായപ്പോഴ് ദൈവം അവർക്ക് ആവശ്യമായ ഉത്സാഹം നൽകി, അവരുടെ മനസ്സുകളെ ഉണർത്തി ദൈവത്തെങ്കിലേക്ക് നോക്കുവാൻ തക്കവണം. അതിന്റെ പരിണാമം എന്ത് സംഭവിച്ചു? അവർ വന്ന് തങ്ങളുടെ ദൈവമായ സൈന്യങ്ങളുടെ യഹോവയുടെ ആലയത്തിങ്കൽ വേല ചെയ്തു. അവർ ദേവാലയം പണി തുടങ്ങി. അവർ പിന്നെ താമസിപ്പിച്ചില്ല, വെച്ച് താമസിപ്പിച്ചില്ല, ഉടനെ തന്നെ അവർ ദേവാലയത്തിന്റെ പണി ആരംഭിച്ചു. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിലും ഇങ്ങനെയൊരു മാനസാന്തരമാണ് ആവശ്യം. ദൈവം നമ്മൾ കേൾക്കുന്നുവെങ്കില്, അത് നമ്മൾ കേട്ടനുസരിക്കുന്നുവെങ്കില്, ദൈവത്തെ ഭയപ്പെടാൻ തയ്യാറാകുന്നുവെങ്കില്, നമ്മൾക്ക് ആവശ്യമായ ഉത്സാഹം നൽകുവാൻ, നമുക്ക് ആവശ്യമായ ബലം നൽകുവാൻ തക്കോണം ദൈവം തയ്യാറാണ്. പക്ഷെ നാം തയ്യാറാവണം ആദ്യമേ. അതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇവിടെ നാം കാണുന്നു, ഇസ്രായേലിന്റെ അധിപതിയായിരുന്ന സെരുബാബേലും അതുപോലെ തന്നെ മഹായാചകനായിരുന്ന യോശുവയും അതുപോലെ ശേഷിപ്പുള്ള ജനം, പ്രവാസം നിന്ന് അവിടെ വന്നിരുന്ന അവശേഷിച്ച ജനം ഒക്കെയും അവർ ദൈവത്തെ ഭയപ്പെട്ടു, ദൈവത്തെ അനുസരിക്കാൻ തയ്യാറായി, അവർ കർത്താവിന്റെ വേല ചെയ്തു, ദേവാലയത്തിന്റെ പണി ചെയ്തു എന്ന് നമ്മളിവിടെ കാണും. അതിന് മുഖാന്തരം അവർക്കത് അനുഗ്രഹത്തിന് കാരണമായി തീർന്നു എന്ന് നാം മുന്നോട്ടുള്ള വാക്യങ്ങൾ വായിച്ചാൽ മനസ്സിലാവും. നമ്മൾ 2 3-4 വാക്യങ്ങൾ ഒന്ന് വായിക്കാം. യഹോവയുടെ പുസ്തകം 2 അതിന്റെ 3-4 വാക്യങ്ങൾ. നിങ്ങളിൽ ഈ ആലയത്തെ അതിന്റെ ആദ്യ മുഹത്വത്തോടെ കണ്ടവരായി ആര് ശേഷിച്ചിരിക്കുന്നു? ഇപ്പോൾ കണ്ടിട്ട് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? ഏതുമില്ലാത്തതുപോലെ തോന്നുന്നില്ലയോ? ഇപ്പോഴോ സെരുബാബേലെ ധൈര്യപ്പെടുക എന്ന് യഹോവയുടെ അരുളപ്പാട്. മഹാപുരോഹിതനായി യഹോസദാക്കിന്റെ മകനായ യോശുവയെ ധൈര്യപ്പെടുക, ദേശത്തിലെ സകല ജനവുമായുള്ളവരെ ധൈര്യപ്പെടുക, ധൈര്യപ്പെട്ട് വേല ചെയ്യുവിൻ എന്ന് യഹോവയുടെ അരുളപ്പാട്. ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടല്ലോ എന്ന് സൈന്യങ്ങളുടെ യഹോവയുടെ അരുളപ്പാട്. എത്ര മനോഹരമായ വചനമാണ് അല്ലെ? വളരെ മനോഹരമായ ഒരു വാക്യം. അവർ അനുസരിച്ചു, അവർ ദൈവത്തെ ഭയപ്പെട്ടു. അപ്പോൾ അവർ ആലയം പണിതു കഴിഞ്ഞപ്പോഴ് അത് ദൈവം തന്നെ സാക്ഷ്യം പറയുവാണ്, ദൈവം ആ ജനത്തോട് പറയുന്ന കാര്യമാണ്. നേരത്തെ ഉണ്ടായിരുന്ന ശലോമോൻ പണിത ആ ദേവാലയവുമായിട്ട് തുലനം ചെയ്യുകയാണെങ്കിൽ അത് ഒന്നുമില്ല. കാരണം അവർക്ക് ആ രീതിയിൽ പണിയാനുള്ള ശേഷി ഇപ്പോൾ ഇല്ല. ദാവീദ് തന്റെ ജീവിതകാലത്ത്
ദേവാലയം പണിതിന് ആവശ്യമായ സ്വർണ്ണവും വെള്ളിയും അതുപോലെ വലിയേറിയ രത്നങ്ങളും കല്ലുകളും ഒക്കെയും ശേഖരിച്ചു വെച്ചു. അവർ നേരത്തെ അതിനുവേണ്ടി അധ്വാനിച്ചു. ആ കാര്യങ്ങളൊക്കെ ഒരുമിച്ച് വെച്ച് ശലോമൻ തന്റെ ബുദ്ധിയും ജ്ഞാനവും ഉപയോഗിച്ച് മനോഹരമായിട്ട് അത് പണിതു. അനേക വർഷങ്ങളെടുത്തു അത് പണിയുവാൻ തക്കോണം. എന്നാൽ ഏതാനും ദിവസങ്ങൾ കൊണ്ട് ഈ ജനമൊക്കെയും കാട്ടിൽ പോയി തടികൾ കൊണ്ട് അവരുടെ കയ്യിൽ ഉണ്ടായിരുന്ന വസ്തുക്കൾ കൊണ്ട് അവർക്ക് ചെയ്യാവുന്നതിന്റെ പരമാവധി അവർ ചെയ്തു. ആ ദേവാലയം പണിത് കഴിഞ്ഞപ്പോൾ ദൈവം പറയുകയാണ്, പഴയത് കണ്ടവർ ആരെങ്കിലും ഇന്ന് ജീവിച്ചിരിപ്പുണ്ടോ? പഴയ ദേവാലയം നശിപ്പിക്കപ്പെടുന്നതിന്റെ അവസ്ഥ എന്തായിരുന്നു? അത് വളരെ മനോഹരമായിരുന്നു, ഭവ്യമായ ഒരു ദേവാലയമായിരുന്നു. അതുമായിട്ട് തുലനം ചെയ്യുമ്പോൾ ദൈവം പറയുകയാണ്, ഇതൊന്നുമില്ല. എന്നാൽ ഏതുമില്ലാത്ത അതിന്റെ മൂന്നാം വാക്യത്തിന്റെ അവസാനത്തെ വായിക്കുന്നു, ഏതും ഇല്ലാത്തതുപോലെ തോന്നുന്നുവോ? അതുകൊണ്ട് നിങ്ങൾ ഭയപ്പെടേണ്ട എന്നാ പറയുന്നത്. ദൈവം സെറുബാബേലിനെയും യോശുവയെയും ജനത്തെയും ഉത്സാഹിപ്പിക്കുകയാണ്. നിങ്ങൾ ഭയപ്പെടേണ്ട, നേരത്തെ ഉണ്ടായിരുന്നത് പോലെ ചെയ്യുവാൻ തക്കോൺ നിങ്ങൾക്ക് കഴിയില്ല എന്ന് ദൈവത്തിന് അറിയാം. അതുകൊണ്ട് നിങ്ങൾ ധൈര്യപ്പെട്ട വേല ചെയ്യുവേൻ, നിങ്ങൾ അതുകൊണ്ട് പേടിക്കേണ്ട കാര്യമില്ല. പ്രിയമുള്ളവരെ, ദൈവം നമുക്ക് തന്ന ശേഷിയെ അല്ലെങ്കിൽ നമ്മുടെ കഴിവുകളെ നമ്മൾ പൂർണ്ണമായിട്ട് ഉപയോഗിക്കുന്നുവെങ്കിൽ അത് ദൈവത്തിന്റെ മുന്നിൽ ഏറ്റവും പ്രസാദകരമായ കാര്യമാണ്. അത് എത്ര വലിയത് എന്നുള്ളതല്ല, ദൈവം നമുക്ക് ഏൽപ്പിച്ചിരിക്കുന്ന ഏറ്റവും ചെറിയ കാര്യം പോലും നമ്മൾ സത്യസന്ധതയോടുകൂടി ആത്മാർത്ഥതയോടുകൂടി കർത്താവിന് വേണ്ടി ചെയ്യുന്നുവെങ്കിൽ കർത്താവ് അതിൽ പ്രസാദിക്കും. നമ്മൾ അതാണ് ഇവിടെ കാണുന്നത്. അവർക്ക് നേരത്തെ ഉണ്ടായിരുന്ന ഒരു ദേവാലയം പോലെ ദേവാലയം പണിയുവാൻ അവർക്ക് കഴിയില്ല. എല്ലാം നഷ്ടപ്പെട്ട് പ്രവാസത്തിൽ നിന്ന് തിരിച്ചു വന്നവരാണ്. ആ ദേവാലയം നശിച്ചു പോയത്, അതിലുണ്ടായിരുന്ന വലിയൊരു വസ്തുക്കളെല്ലാം അവർ കൊള്ളയടിച്ചു കൊണ്ടുപോയി. അവർക്ക് കൈകളിൽ ഒന്നുമില്ല, ദരിദ്രരായിട്ട് തിരിച്ചു വന്നവരാണവർ. അപ്പോൾ തങ്ങളുടെ ശക്തി ഉപയോഗിച്ച് കാടുകളിൽ പോയി മരങ്ങൾ കൊണ്ടുവന്ന് തങ്ങളാൽ ആവുന്നത് പോലെ അവർ ദേവാലയം പണിതു. എന്നാൽ ആ സ്ഥലത്തുണ്ടായിരുന്ന പഴയ ദേവാലയം പോലെ അത് ഇപ്പോൾ ഒന്നുമല്ല. അതുകൊണ്ട് ദൈവം അവരോട് പറയുകയാണ്, നിങ്ങൾ ഭയപ്പെടേണ്ട, ധൈര്യ സകല ജനത്തെ ആരൊക്കെ ദൈവം ഉത്സാഹിപ്പിക്കുന്നത്? സെറുബാബേലിനെ, യോശുവയെ, സകല ജനത്തെയും ദൈവം ഉത്സാഹിപ്പിക്കുകയാണ്. നിങ്ങൾ ധൈര്യപ്പെടേണ്ട കാര്യമില്ല, നിരാശരാവേണ്ട കാര്യമില്ല, ധൈര്യത്തോടെ വേല ചെയ്യും. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ അത് തന്നെയാണ് ദൈവം നമ്മൾ ആഗ്രഹിക്കുന്നത്. നമ്മുടെ ശക്തിക്കനുസരിച്ച്, നമ്മുടെ ക്ഷമതയ്ക്കനുസരിച്ച് നമ്മൾ ആവുന്നത് ചെയ്യുക. ഫലം നൽകുന്നത് ദൈവമാണ്. ഒരുപക്ഷെ നമ്മുടെ അധ്വാനത്തിന് ഫലം കാണുന്നില്ല എങ്കിൽ നമുക്ക് അധൈര്യപ്പെടേണ്ട കാര്യമില്ല. പണ്ട് അപ്പോസ്തലന്മാർ ചെയ്ത പോലെ നമുക്കിന്ന് ചെയ്യുവാൻ കഴിയുമായിരിക്കില്ല. നമുക്ക് മുമ്പ് ജീവിച്ചുപോയ വിശുദ്ധന്മാർ ജീവിച്ചു പോലെ ഒരുപക്ഷെ നമുക്ക് ജീവിക്കാൻ കഴിഞ്ഞില്ലായിരിക്കാം. പക്ഷേ ആത്മാർത്ഥതയോടെ സത്യസന്ധതയോടുകൂടി നാം ചെയ്യുന്നുവെങ്കിൽ ദൈവം അതിൽ പ്രസാദിപ്പിക്കും. പഴയ നിയമത്തിലെ പുതിയ നിയമത്തിലേക്ക് കടന്നു വരുമ്പോൾ ഈ കാര്യം നമുക്ക് കാണാം. ഉദാഹരണത്തിന് വെളിപാട് പുസ്തകം അതിന്റെ 3:8 നമുക്ക് വരാം. വെളിപാട് പുസ്തകം 3 അതിന്റെ 8 ഇതാ ഞാൻ നിന്റെ മുൻപിൽ ഒരു വാതിൽ തുറന്നു വച്ചിരിക്കുന്നു, അത് ആർക്കും അടച്ചുകൂടാ. നിനക്ക് അല്പമേ ശക്തിയുള്ളൂ എങ്കിലും നീ എന്റെ വചനം കാത്തു, എന്റെ നാമം നിഷേധിച്ചതും വിട്ടുമില്ല. ആമേൻ. 8 അവസാന ഭാഗം, നിനക്ക് അല്പമേ ശക്തിയുള്ളൂ എങ്കിലും നീ എന്റെ വചനം കാത്തു, എന്റെ നാമം നിഷേധിച്ചിട്ടില്ല. ഫിലാദെൽഫിയയിലെ സഭയെ കുറിച്ച് കർത്താവിന്റെ സാക്ഷ്യമാണ് അല്ലെ. കർത്താവിന് അറിയാം ആ സഭയ്ക്ക് അല്പമേ ശക്തിയുള്ളൂ. പക്ഷേ അവർ എന്ത് ചെയ്തു? നീ എന്റെ വചനം കാത്തു, എന്റെ നാമം നിഷേധിച്ചിട്ടില്ല എന്നുള്ളതാണ്. പ്രിയമുള്ളവരെ, കർത്താവ് നമ്മിൽ നിന്ന് അതാണ് ആഗ്രഹിക്കുന്നത്. നമ്മുടെ ജീവിതങ്ങൾ മുഖാന്തരം നമ്മൾ കർത്താവിനെ നിഷേധിക്കുന്നവരായി തീരരുത്. നമ്മുടെ ജീവിതങ്ങളിലൂടെ കർത്താവിന്റെ വചനം കാക്കുന്നവരായിട്ട് പാലിക്കുന്നവരായിട്ട് നാം തീരണമെന്നാണ് കർത്താവ് നമ്മോട് ആഗ്രഹിക്കുന്നത്. നമ്മുടെ ശക്തി എത്രയും ആയിക്കൊള്ളട്ടെ. നമ്മെ എല്ലാവരെയും ദൈവം ഒരുപോലെയല്ല സൃഷ്ടിച്ചിരിക്കുന്നത്, നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മുടെ കഴിവുകൾ വ്യത്യസ്തമാണ്, നമ്മുടെ ബുദ്ധി വ്യത്യസ്തമാണ്, നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ വ്യത്യസ്തമാണ്. പക്ഷേ നമ്മൾ ആയിരിക്കുന്ന അവസ്ഥയിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുവാനാണ് ദൈവം നമ്മളിൽ ആഗ്രഹിക്കുന്നത്. ഫിലാദെൽഫിയ സഭയോട് പറയുന്ന വലിയൊരു സാക്ഷ്യം ഇതാണ്, നിനക്ക് അല്പമേ ശക്തിയുള്ളൂ, പക്ഷേ നീ എന്റെ നാമം നിഷേധിച്ചിട്ടില്ല. നമ്മുടെ കർത്താവിന്റെ നാമം എങ്ങനെയാണ് നിഷേധിക്കുന്നത്? നമ്മൾ അയോഗ്യമായ രീതിയിൽ ജീവിക്കുമ്പോൾ, ഒരു ക്രിസ്ത്യാനിക്ക് യോഗ്യമല്ലാത്ത രീതിയിൽ നാം ജീവിക്കുമ്പോൾ സത്യം നാം ദൈവത്തെ കർത്താവിനെ നിഷേധിക്കുകയാണ്.
നമ്മൾ പലരും അറിഞ്ഞോ അറിയാതെയോ അങ്ങനെയുള്ള ജീവിതമാണ് നമുക്കുള്ളത്. നമ്മൾ കർത്താവിനെ നിഷേധിക്കുകയാണ്. നമ്മുടെ ജീവിതങ്ങളിൽ മറ്റുള്ളവർക്ക് കർത്താവിന്റെ സ്വഭാവം കാണാൻ കഴിയുന്നില്ല എങ്കിൽ, കർത്താവിനെ കാണാൻ കഴിയുന്നില്ലേ, നമ്മുടെ നിഷാദാത്മകമായ ജീവിതമാണ് കർത്താവുമായിട്ടുള്ള ബന്ധത്തിൽ. അതിനുള്ള പരിഹാരം ഇതാണ്. യഹൂദജനം, ഇസ്രായേൽ, ജെറുസലേമിലെ കർത്താവിന്റെ ജനം, അവർ മാനസാന്തരപ്പെട്ടതുപോലെ നമുക്ക് മാനസാന്തരപ്പെടേണ്ടിയിരിക്കണം. കർത്താവിന്റെ വേല ധൈര്യത്തോടെ ചെയ്യേണ്ടിയിരിക്കണം. നമ്മൾക്കാവുന്നത് പോലെ, നമ്മൾക്ക് അതീതമായിട്ട്, നമ്മുടെ ശക്തിക്ക് അതീതമായിട്ട് കർത്താവ് ഒരു കാര്യവും ചെയ്യുവാൻ തക്കണം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നില്ല. കാരണം നമുക്ക് ശക്തിയും ബലവും, നമ്മൾ രാവിലെ കേട്ടതുപോലെ, നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ വശങ്ങളും അറിയുന്ന കർത്താവാണ്. സകലത്തെയും, സകല മനുഷ്യരെയും, സകല പ്രാണികളെയും, അവയുടെ എല്ലാ കാര്യങ്ങളും, അവരുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളും നാം അറിയുന്നതിൽ വ്യക്തമായിട്ട് അറിയുന്ന ഒരു ദൈവമാണ് നമുക്കുള്ളത്. ആ ദൈവത്തെ ഓർത്ത് നമ്മളുടെ കർത്താവിനെ രാവിലെ ആരാധിക്കുകയായിരുന്നു. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമുക്ക് ശ്രദ്ധിക്കേണ്ട കാര്യം ഇതാണ്, നമ്മുടെ ജീവിതങ്ങൾ ഒരിക്കലും ക്രിസ്തുവിനെ നിഷേധിക്കുന്നതായി തീരരുത്. നമ്മുടെ ജീവിതങ്ങൾ ഒരിക്കലും കർത്താവിന്റെ വചനത്തിന് എതിരായിട്ടുള്ളതായി തീരരുത്. വേറൊരു ഉദാഹരണം കൂടി നാം കാണാം. അപ്പസ്തോല പ്രവൃത്തികൾ അതിന്റെ 10-ാം അധ്യായത്തില്, അപ്പസ്തോല പ്രവൃത്തികൾ 10-ാം അധ്യായം അതിന്റെ 3-4 വാക്യങ്ങൾ. അവൻ പകൽ ഏകദേശം 9-ാം മണി നേരത്ത് ദർശനത്തിൽ ഒരു ദൈവദൂതൻ തന്റെ അടുക്കൽ അകത്തു വരുന്നത് സ്പഷ്ടമായി കണ്ടു. കൊർന്നേലിയോസെ എന്ന് തന്നോട് പറയുന്നത് കേട്ടു. അവൻ അവനെ ഉറ്റുനോക്കി ഭയപരവശനായി, എന്താവുന്നു കർത്താവെ എന്ന് ചോദിച്ചു. അവൻ അവനോട്, നിന്റെ പ്രാർത്ഥനയും ധർമ്മവും ദൈവത്തിന്റെ മുമ്പിൽ എത്തിയിരിക്കുന്നു. ഇപ്പോൾ യോപ്പയിലേക്ക് ആളയച്ച് പത്രോസ് എന്ന് മറുപേരുള്ള ശിമയോനെ വരുത്തുക. ഇവിടെ നാം കാണുന്ന കൊർന്നേലിയോസിനെ കുറിച്ച് നാം നോക്കുമ്പോൾ, അവൻ ഒരു യഹൂദനല്ലായിരുന്നു. ആ സമയത്ത് സുവിശേഷം ആരംഭിച്ച ആദിമ സമയത്തെ കാലഘട്ടമായിരുന്നു. അവനൊരു ക്രിസ്ത്യാനിയും അല്ലായിരുന്നു. പക്ഷെ ദൈവം അവനിൽ പ്രസാദിച്ചു എന്നാണ് നാം കാണുന്നത്. അവന്റെ പ്രാർത്ഥനയും അവന്റെ ദാനങ്ങളും സ്വർഗത്തിലെ ദൈവം സ്വീകരിച്ചു, സ്വർഗത്തിലെ ദൈവത്തിന്റെ അടുക്കലെത്തി. കാരണം എന്താണ്? അവൻ യഹൂദന്മാരുടെ ദൈവത്തെ കുറിച്ച് കേട്ടിരിക്കുക, അറിഞ്ഞിരിക്കുക. തനിക്ക് കിട്ടിയ അറിവിൽ അവൻ വിശ്വസ്തനായിരുന്നു. അവൻ പ്രാർത്ഥിക്കുന്ന സമയമായിരുന്നു. അല്ല, യഹൂദന്മാർ പ്രാർത്ഥിച്ച ഒരു പക്ഷേ ദിവസം 3 പ്രാവശ്യം പ്രാർത്ഥിക്കുന്നവനായിരുന്നു. അല്ലെ, ഒരു പട്ടാളത്തിലെ ഒരു ഉയർന്ന ഉദ്യോഗസ്ഥനാണ് ശതാധിപൻ എന്ന് പറയുമ്പോൾ, ആ പ്രദേശത്തിന്റെ ഒക്കെ അധികാരിയാണ് അയാള്. റോമാ സാമ്രാജ്യത്തിന്റെ സേനയുടെ അധിപതിയായിട്ട് ആ ദേശത്ത് അവൻ കാര്യം ചെയ്യുന്നു. അങ്ങനെയുള്ള ഒരാള് ദൈവത്തെ ഭയപ്പെടുകയും ദൈവ അവർക്ക് യഹൂദന്മാർക്ക് ദാനങ്ങളെ കൊടുത്തു എന്നാണ് നാം വായിക്കുന്നത്. അതായത്, സ്വർഗത്തിലെ ദൈവത്തിന്, യഹൂദന്മാർ ആരാധിക്കുന്ന ദൈവത്തിന് ദാനമായിട്ട് അവൻ യഹൂദന്മാർക്ക് ദാനങ്ങളെ കൊടുത്തു. അവന്റെ ഈ ദാനങ്ങളും പ്രാർത്ഥനയും ഒക്കെ സ്വർഗത്തിലെ ദൈവം സ്വീകരിച്ചു എന്നാണ് നാം കാണുന്നത്. അവൻ രക്ഷിക്കപ്പെട്ട, എന്ന് നമ്മുടെ ഭാഷയിൽ പറയുമ്പോൾ, നമ്മൾ രക്ഷിക്കപ്പെട്ട ഒരാളായിരുന്നില്ല. അവൻ ക്രിസ്ത്യാനി ആയിരുന്നില്ല, യഹൂദനുമായിരുന്നില്ല. അവനൊരു അന്യജാതിക്കാരനായിരുന്നു. എന്നാൽ അവൻ തനിക്ക് അറിഞ്ഞ അറിവില്, തനിക്ക് ലഭിച്ച ജ്ഞാനത്തില് ദൈവത്തെ ആരാധിക്കുകയും ഭയപ്പെടും. അവനെ കുറിച്ച് വായിക്കുമ്പോൾ അവനും അവന്റെ കുടുംബത്തെ, കുടുംബവും ദൈവത്തെ ഭയപ്പെട്ടു എന്നാണ് നാം വായിക്കുന്നത്. അപ്പൊ അതിനുവേണ്ടി സ്വർഗത്തിൽ ദൈവം അവനോട് എന്ത് ചെയ്തു? ദൂതനെ അയച്ചു. അതിനുശേഷം തന്റെ ശിഷ്യന്മാരിൽ പ്രമുഖനായ പത്രോസിന് സുവിശേഷം പറയാൻ അവന്റെ അടുത്തേക്ക് അയച്ചു. അങ്ങനെ അവൻ സുവിശേഷം കേൾക്കുകയും വിശ്വസിക്കുകയും ചെയ്തു. പ്രിയമുള്ളവരെ, നമ്മൾക്ക് അറിയാവുന്ന, അല്ലെങ്കിൽ നമുക്ക് ലഭിച്ച ശക്തിക്കനുസരിച്ച്, നമുക്ക് ലഭിച്ച അറിവിനനുസരിച്ച് നമ്മൾ പ്രവർത്തിക്കുന്നുവെങ്കിലേ, ജീവിക്കുന്നുവെങ്കിലേ ദൈവം തീർച്ചയായും നമ്മെയും അനുഗ്രഹിക്കും. നാം ആയിരിക്കുന്ന കാലഘട്ടത്തിൽ ഇത് ഏറ്റവും അത്യാവശ്യമായിരിക്കും. ദൈവം നമ്മെ ആക്കി വെച്ചിരിക്കുന്ന, അല്ലെങ്കിൽ ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന നന്മകൾ, പലർക്കും സുവിശേഷം കേൾക്കാനുള്ള സാഹചര്യമോ അല്ലെങ്കിൽ അതിനുള്ള അവസരങ്ങളോ ഇല്ലാത്ത ഈ കാലഘട്ടത്തിലും ദൈവം നമുക്ക് ദൈവജനം പഠിപ്പാനും മനസ്സിലാക്കുവാനും അതുപോലെ വായിക്കാനുള്ള പുസ്തകങ്ങളും അതുപോലെ വായിക്കാനുള്ള ശേഷിയും മനസ്സിലാക്കാനുള്ള ശക്തിയും നമുക്ക് വേറെ രീതിയിൽ വ്യത്യസ്തമായ അളവുകളിൽ നമുക്ക് എല്ലാവർക്കും ദൈവം നൽകിയിരിക്കുന്നു. പക്ഷെ നാം അത് ശരിയായ രീതിയിൽ ഉപയോഗിക്കുന്നുണ്ടോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. നമുക്ക് അതുകൊണ്ട് നമുക്ക് നമ്മുടെ വഴികളെ കുറിച്ച് ചിന്തിപ്പാം, നമ്മുടെ ജീവിത രീതിയെ കുറിച്ച് ചിന്തിപ്പാൻ ആവശ്യമായിരിക്കും. അതുകൊണ്ട് നമുക്ക് എന്താണ് ചെയ്യേണ്ടത്? ഇനി പരിഹാരം എന്താണ്? ഗലാത്തി ലേഖനം അതിന്റെ 6-ാം അധ്യായത്തിന്റെ 4-ാം വാക്യം വായിക്കാം. ഗലാത്തിയർ 6:4.
ഞാൻ വായിക്കാം. ഓരോരുത്തൻ താൻ താൻ്റെ പ്രവൃത്തി ശോധന ചെയ്യട്ടെ, എന്നാൽ അവൻ തൻ്റെ പ്രശംസ മറ്റൊരുത്തനെ കാണിക്കാതെ തന്നിൽ തന്നെ അടക്കി വയ്ക്കും. നമ്മൾ ദൈവം ആഗ്രഹിക്കുന്നത് നാം ഓരോരുത്തരും നമ്മുടെ പ്രവൃത്തിയെ ശോധന ചെയ്യുക എന്നുള്ളതാണ്. നമ്മുടെ ക്രിസ്തീയ ജീവിതം സഫലമാകണമെങ്കിൽ, നമ്മുടെ ജീവിതങ്ങൾ ദൈവത്തിന് പ്രസാദകരമായി തീരണമെങ്കിൽ, നമുക്ക് നമ്മുടെ ജീവിതങ്ങളെ നമുക്ക് തന്നെ ശോധന ചെയ്യണം. അതിന് ശോധന ചെയ്യാൻ വേറൊരാളില്ല എന്നുള്ളതാണ് ക്രിസ്തീയ ജീവിതത്തിന്റെ പ്രത്യേകത. ഇതാണ് നമുക്ക് ഓരോരുത്തർക്കും നമ്മെ തന്നെ ശോധന ചെയ്യേണ്ടിയിരിക്കും. നമുക്ക് നമ്മെ തന്നെ ശോധന ചെയ്യുവാൻ സഹായമായിരിക്കുന്ന ഉപകരണം ദൈവവചനമാണ്. ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിൽ നാം നമ്മെ തന്നെ ശോധന ചെയ്യേണ്ടിയിരിക്കും. യഹൂദജനം കേട്ട് മാനസാന്തരപ്പെട്ടതുപോലെ നമുക്ക് മാനസാന്തരപ്പെടേണ്ട അവസരങ്ങൾ ധാരാളം നമ്മുടെ ജീവിതത്തിലുണ്ട്. അതിനുള്ള കർത്താവ് നമ്മെ സഹായിക്കണം. അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞ പോലെ നാം ദൈവത്തെ പ്രസാദിപ്പിക്കുന്നവരായിട്ട് ജീവിക്കാം. ശരീരത്തിൽ ഇരുന്നാലും ഇല്ലെങ്കിലും നമ്മുടെ ജീവിതത്തിന്റെ ഉദ്ദേശം ദൈവത്തെ പ്രസാദിപ്പിക്കുന്നതായിരിക്കണം. 2 കൊരിന്ത്യർ 5:9 വായിച്ച് നമുക്ക് അവസാനിപ്പിക്കാം. 2 കൊരിന്ത്യർ 5:9 ഞാൻ വായിക്കാം. അതുകൊണ്ട് ശരീരത്തിൽ വസിച്ചാലും ശരീരം വിട്ടാലും ഞങ്ങൾ അവനെ പ്രസാദിപ്പിക്കുന്നവർ ആകുവാൻ അഭിമാനിക്കുന്നു. അപ്പോസ്തലനായ പൗലോസ് തന്നെ കുറിച്ച് തന്നെ പറയാൻ ആഗ്രഹിക്കുന്ന കാര്യമാണ്. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിലെ നമ്മുടെ ഉദ്ദേശം ഇതായിരിക്കണം: നമ്മൾ കർത്താവിനെ പ്രസാദിപ്പിക്കുന്നവരായിരിക്കണം. നമ്മൾ കർത്താവിനെ പ്രസാദിപ്പിക്കുന്നവരായി തീരണമെങ്കിൽ നമ്മൾ കർത്താവിനെ ഭയപ്പെടുകയും അവൻ്റെ വചനം നാം അനുസരിക്കുകയും ചെയ്യണം. അതിനടിസ്ഥാനമായിട്ടിരിക്കുന്ന നമ്മുടെ ജീവിതങ്ങളിലെ മുഖ്യ സ്ഥാനം നമ്മൾ കർത്താവിന് കൊടുത്തെങ്കിൽ മാത്രമേ അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് നമുക്ക് കടന്നു വരുവാൻ കഴിയുള്ളൂ. അപ്പം നമ്മൾ ചിന്തിച്ച 3 പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഹഗായി പ്രവാചകന്റെ പുസ്തകത്തിലുണ്ട്. 1 ഇതാണ്: നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ അനുഗ്രഹത്തിനും കാരണമാകേണ്ടത് അല്ല, അതിനുള്ള കാരണം ദൈവത്തിന് നമ്മുടെ ജീവിതത്തിലെ പ്രഥമ സ്ഥാനം, ആദ്യ സ്ഥാനം കൊടുക്കുക എന്നുള്ളതാണ്. 2 നമുക്ക് പഠിക്കാനുള്ളത്, നാം ദൈവത്തെ ഭയപ്പെട്ട് ദൈവത്തെ അനുസരിക്കാൻ തയ്യാറാകുന്നുവെങ്കിൽ ദൈവം നമ്മെ സഹായിക്കാനും ഉത്സാഹിപ്പിക്കാനും ദൈവം തയ്യാറാണ്. 3 നമ്മൾ ആത്മാർത്ഥതയോടെ കാര്യങ്ങൾ, ചെറിയ കാര്യങ്ങൾ പോലും ചെയ്യുന്നുവെങ്കിൽ, നമ്മുടെ ശക്തിക്കനുസരിച്ച് ദൈവം നൽകിയ നമുക്ക് വരങ്ങൾക്കനുസരിച്ച് നമ്മൾ ചെയ്യുന്നുവെങ്കിൽ ദൈവം അതിൽ പ്രസാദിക്കുമെന്നുള്ളൂ. അതിൻ്റെ വലിപ്പമല്ല ദൈവം നോക്കുന്നത്. നാം ഏത് മനസ്സോടെ, ഏത് ഉദ്ദേശത്തോടുകൂടെ കാര്യങ്ങളെ ചെയ്യുന്നു എന്നുള്ളതാണ് ദൈവം നോക്കുന്നത്. അപ്പൊ നമ്മുടെ മനസ്സാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അപ്പോ പ്രിയമുള്ളവരെ, ഇസ്രായേൽ ജനത്തോട്, പ്രവാസത്തിൽ നിന്ന് കടന്നു വന്ന ഇസ്രായേൽ ജനത്തോട് 2500 വർഷങ്ങൾ മുമ്പ് സ്വർഗത്തിലെ ദൈവം കൽപ്പിച്ച, ആവശ്യപ്പെട്ട ആ കാര്യം നമ്മളോട് നിന്ന് ആവശ്യപ്പെടുകയാണ്: നമ്മുടെ വഴികളെ വിചാരിപ്പിൻ, നമ്മുടെ ജീവിത രീതിയെ നാം പരിശോധിപ്പിൻ, നമ്മെ തന്നെ നാം ശോധന ചെയ്യും. എങ്കിൽ നമ്മുടെ ജീവിതം കർത്താവിന്റെ സന്നിധിയിലെ കർത്താവിന് പ്രസാദകരമായി തീരും. കർത്താവ് എന്നെയും നിങ്ങളെയും ഈ വചനങ്ങളാൽ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ദൈവനാമത്തിന് മാത്രം ഉണ്ടാകട്ടെ. ഞാനിവിടെ അവസാനിപ്പിക്കുന്നു.